അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആറാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ മൂന്നാമത്തെ പാഠം ഫസ്തഈദ് ബില്ലാ എന്ന പാഠത്തിലെ തദരിബാത്താണ് നമ്മൾ വായിക്കുന്നത്. ഒന്ന്, നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാൻ. തർത്തീൽ എന്ന് പറഞ്ഞാൽ സാവധാനം പാരായണം ചെയ്യുക. രണ്ട്, തദ്വീർ, മധ്യനിരയിൽ പാരായണം ചെയ്യുക. അടുത്തത് ഹദ്ർ, വേഗതയിൽ പാരായണം ചെയ്യുക. രണ്ട്, നഖ്താറുൽ മുനാസിബ്, യോജിച്ച് തിരഞ്ഞെടുക്കുക. ഒന്ന്, ഖുർആൻ വേഗതയിൽ പാരായണം ചെയ്യൽ, അതിന് പറയുന്ന പേരെന്താ? ആൻസർ ഹദർ. രണ്ടാമത്തെ, ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്തുകൾ. ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്തുകൾ എത്ര തവണ വന്നിട്ടുണ്ട്? 14 തവണ. അടുത്തത്, റഹ്മത്തിനെ പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ ആൻസർ കാരുണ്യം ചോദിക്കണം. റഹ്മത്തിൻ്റെ ആയത്ത് പരാമർശിക്കുമ്പോൾ കാരുണ്യം ചോദിക്കണം. ഈ മൂന്നാമത്തെ, നുജീബ് കബീ കലിമത്തിൻ വാഹിദ, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ഖുർആൻ പാരായണത്തിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന രീതി ഏത്? ആൻസർ തർത്തീൽ. രണ്ട്, മധ്യനിലയിലുള്ള ഖുർആൻ പാരായണത്തിന് പറയുന്ന പേരെന്ത്? ആൻസർ തദ്വീർ. മൂന്ന്, ഏത് സൂറത്ത് പാരായണം ചെയ്താലാണ് ബല വ അന അല ദാലിക മിനശാഹിദീൻ എന്ന് പറയേണ്ടത്? ആൻസർ സൂറത്തു തീൻ പാരായണം ചെയ്താൽ. ഇനി നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ മൂന്നെണ്ണം എഴുതുക. ആൻസർ ഉലോ ചെയ്യുക, തലമറക്കുക, തുടക്കത്തിൽ അഊദു ബിസ്മി ചൊല്ലുക. വേറെയും ഒരുപാട് അദബുകളുണ്ട്, അവിടെ എഴുതി ചേർക്കാം. രണ്ട്, സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്താൽ എന്ത് ചൊല്ലണം? അല്ലാഹുമ്മ യസ്സിർ അലൈന ഹിസാബന എന്ന് ചൊല്ലണം. മൂന്ന്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ എന്ത് ചൊല്ലണം? അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് ചൊല്ലണം. നാല്, സജദത്തു തിലാവയിൽ ചൊല്ലേണ്ട ദിക്ർ ഏത്? ആൻസർ സജദ വജഹിയലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വത്തിഹി ഫതബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇനി അടുത്തത് അഞ്ചാമത്തെ തഖ്സീസ്, നക് സൂറത്തുൽ മാഇദ 65:108. പിന്നെ സൂറത്തുൽ മാഇദ പാരായണം ചെയ്യാനാണ്. 65 ആയത്ത് മുതൽ 108 ആയത്ത് വരെ തർത്തീലായിട്ടാണ് ഓതേണ്ടത്. എന്ന് പറഞ്ഞാൽ സാവധാനമാണ് പാരായണം ചെയ്യേണ്ടത്. രണ്ട്, നഹ്ഫുൽ സൂറത്തീൻ സൂറത്തുൽ മുൽക്ക്. സൂറത്തുത്തീൻ, ഒത്തീനി വസൈത്തുൻ എന്ന് പറയുന്ന സൂറത്ത് ഹിഫ്ലാക്കുക. അതുപോലെ സൂറത്തുൽ മുൽക്ക്, തബാറക്ക സൂറത്ത് 7-9 ആയത്ത് വരെ ഹിഫ്ലാക്കുക. ഇതുപോലെ ഇതോടെ ഈ പാഠത്തിലെ തദരിബാത്ത് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.